നമസ്കാരം, ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പർ ടൈപ്പ് ആധാർ കാർഡുകൾ മാറ്റി PVC കാർഡ് എങ്ങനെയാക്കുന്നത് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ആധാർ കാർഡ് PVC ആധാർ കാർഡ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയാണ്. അതിനായിട്ട് നേരെ നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 50 രൂപയാണ് അതിൻ്റെ ഫീസ്. നമ്മളൊരു ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ദിവസത്തിനകം കാർഡ് വരും എന്നാണ് പറയുന്നത്. എന്നാൽ കുറച്ച് സമയം വൈകാറുണ്ട്, കാരണം കൊറോണ ആയതിനാൽ കുറച്ച് സമയം വൈകാറുണ്ട്. നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് രജിസ്റ്റേർഡ് ആയിട്ട് ആധാർ കാർഡ് അയച്ചു തരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നേരെ ഫോണിലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. അതിനുശേഷം UIDAI എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. UIDAI എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ലഭ്യമാകുന്ന പേജിൽ അവിടെ ഗെറ്റ് ആധാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ അവിടെ ഓർഡർ PVC കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓർഡർ PVC കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങളുടെ 12 അക്ക ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇരിക്കുന്ന ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടിക്ക് കൊടുത്തതിന് ശേഷം ആ കറക്റ്റായിട്ടുള്ള ഫോൺ നമ്പർ ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സെൻഡ് OTP എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് രജിസ്റ്റേർഡ് ആധാർ ലിങ്ക് ചെയ്ത ഫോണിലേക്ക് ഒരു OTP മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. ആ OTP അവിടെ താഴെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ സബ്മിറ്റ് ചെയ്യുക. ഇത്രയും മാത്രം സ്റ്റെപ്പുകളേ ഉള്ളൂ. അപ്പോൾ താഴെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ കാണിക്കും, അതൊന്ന് ജസ്റ്റ് ക്ലോസ് വായിച്ച് നോക്കിയതിന് ശേഷം ക്ലോസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ആരുടെയാണോ പേര് അവരുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും. ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസൊക്കെ അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നേരെ മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ 50 രൂപയാണ് ഫീസായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കാർഡ് ഉപയോഗിച്ച് ATM കാർഡ് ഉപയോഗിച്ച് റീസെൻ്റ് ഫീസ് അടയ്ക്കാൻ സാധിക്കും. അതുപോലെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ UPI ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും. UPI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ, ഭീമ അതുപോലുള്ള ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏതാണ് ബാങ്ക് എന്നുള്ള സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പോൾ നേരെ ബാങ്കിൻ്റെ സൈറ്റിലേക്ക് വരും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നേരെ യൂസർ നെയിമും പാസ്വേഡും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ലോഗിൻ ചെയ്തതിന് ശേഷം നേരെ പേയ്മെൻറ്റിൻ്റെ ഗേറ്റ്വേയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എമൗണ്ട് കാണാൻ സാധിക്കും. നേരെ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ ചോദിക്കും. അതോടെ കൺഫേം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ATM അല്ലെങ്കിൽ ബാങ്ക് ലിങ്ക് ചെയ്ത ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP അവിടെ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ കൺഫേം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ എമൗണ്ട് ഡിഡക്റ്റ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആകുകയും ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകുകയും ചെയ്യും. അതിനുശേഷം നേരെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ UIDAI സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. ഇന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ബാക്ക് ബട്ടൺ ഒന്നും അടിക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. പേയ്മെൻറ്റ് ഡേറ്റ്, ടൈമൊക്കെ കാണാൻ സാധിക്കും. റെസീപ്റ്റ് നമ്പരും ട്രാൻസാക്ഷൻ ID കാണാൻ സാധിക്കും. അതുപോലെ അക്കൗണ്ട് ആധാർ നമ്പറിൻ്റെ അവസാന ഡീറ്റെയിൽസും നമ്പരും കാണാൻ സാധിക്കും. ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. അതുപോലെ തന്നെ ഈ പേയ്മെൻറ്റ് സ്ലിപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഡൗൺലോഡ് പേയ്മെൻറ്റ് റെസീപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നേരെ ഡൗൺലോഡ് എന്ന് ഞാൻ ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡൗൺലോഡായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമുക്കൊന്ന് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇതിനുശേഷം 10 ദിവസത്തിന് ശേഷമാണ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു വരുന്നത്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് ആധാർ കാർഡ് PVC ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട. അപ്പോൾ പുതിയൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you.